തൃശൂർ പൂരം കലക്കിയെന്ന ആരോപണത്തില് ഗ്യാലറി കളി കണ്ടാല് മതിയെന്ന നിലപാടിലാണ് ബി ജെ പി ആരോപണം ആര്എസ്എസിനെതിരെയായതിനാല് ബി ജെ പി പ്രതിരോധിച്ച് കുഴപ്പത്തിലാകേണ്ട കാര്യമില്ലെന്ന് വിലയിരുത്തുകയാണ് അതുകൊണ്ട് തന്നെ കമ്മീഷണറെ മാത്രം പഴിച്ച എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിട്ടില്ല തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായുള്ള നിലമൊരുക്കാൻ പൂരം കലക്കിയെന്ന ആരോപണത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതും തൃശൂർ പൂരം കലക്കലും ഉയർത്തി പ്രതിപക്ഷം സി പി എം ബി ജെ പി അന്തർധാര സജീവമാക്കിയിട്ടുണ്ട് ചിത്രത്തിൽ ആർ എസ് എസ് ആണെങ്കിലും ഉത്തരം പറയേണ്ടി വരുന്നത് രാഷ്ട്രീയ പാർട്ടിയായ ബി ജെ പി ആണ് കാരണം പൂരം കലക്കലിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സീറ്റ് നേടി ഗുണഭോക്താവായത് ബി ജെ പി ആണ് എങ്കിലും ചിത്രത്തിൽ ആർ എസ് എസ് ആയതിനാൽ പ്രതിരോധിക്കാനിറങ്ങി പ്രതിസന്ധിയിലാകാതെ വിഷയത്തിൽ അകലം പാലിച്ചാൽ മതിയെന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റുന്നത് പോലീസ് തൃശൂർ പൂരം കലക്കിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജെ പിക്ക് പരാതി നൽകിയതും ഹൈക്കോടതിയെ സമീപിച്ചതും ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനായിരുന്നു എന്നിട്ട് പോലും സ്വയം ക്ലീൻ ചിറ്റ് നൽകിയ എ ഡി ജെ പിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും തൃശ്ശൂർ പൂരം കലക്കൽ അന്വേഷിച്ചത് ആരോപണവിധേയനായ എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിനെ മാത്രം പഴിച്ചാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ തൃശൂരിൽ തിരിച്ചടിയേറ്റ സി പി ഐയും കോൺഗ്രസും റിപ്പോർട്ടിലെ കണ്ടെത്തൽ തള്ളി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നിട്ടും ബി ജെ പി നേതൃത്വം മാത്രം മൗനത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെയും കോടതിയെയും സമീപിച്ച ബി ജെ പി റിപ്പോർട്ട് ശേഷം തൃപ്തിയോ അതൃപ്തിയോ വിശദീകരിക്കാൻ ബാധ്യസ്ഥരുമാണ് പക്ഷേ വിഷയത്തിൽ അകലം പാലിക്കുമ്പോൾ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് വ്യക്തമാകുന്നു പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം